നമുക്ക് എന്തായാലും ആദ്യം പോകാനുള്ളത് മുമ്പേ പറഞ്ഞ INX മീഡിയ കേസിലേക്ക് തന്നെയാണ്. ഇതിൽ മുൻകൂർ ജാമ്യം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ പി ചിദംബരം ഇന്ന് സുപ്രീംകോടതിയിൽ ആവശ്യപ്പെടും. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് CBI ഉദ്യോഗസ്ഥർ ഇന്നലെ രാത്രി ചിദംബരത്തിന്റെ വീട്ടിലെത്തി നോട്ടീസ് പതിച്ചു. സുപ്രീംകോടതി കേസ് പരിഗണിക്കും വരെ നടപടിയെടുക്കരുതെന്നാവശ്യപ്പെട്ട് ചിദംബരത്തിന്റെ അഭിഭാഷകൻ CBIക്കും കത്തയച്ചു. ഇന്നലെ രാത്രി ഡൽഹി ജോർബാഗിലെ വീട്ടിൽ CBIയുടെയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണ സംഘങ്ങൾ എത്തിയെങ്കിലും ചിദംബരം വീട്ടിലില്ലാത്തതിനെ തുടർന്ന് മടങ്ങുകയായിരുന്നു. ഉടൻ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് കാട്ടി ചിദംബരത്തിന്റെ വീട്ടിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ നോട്ടീസ് പതിപ്പിച്ചു. ചിദംബരത്തെ കസ്റ്റഡിയിലെടുക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. എന്നാൽ സുപ്രീംകോടതിയുടെ മുന്നിലുള്ള വിഷയമായതിനാൽ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന് CBIക്ക് ചിദംബരത്തിന്റെ അഭിഭാഷകൻ കത്തയച്ചു. 10:30 വരെ കാത്തിരിക്കണമെന്നാണ് ആവശ്യം. മുൻകൂർ ജാമ്യം അനുവദിക്കണമെന്ന ചിദംബരത്തിന്റെ ഹർജിയെ CBIയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സുപ്രീംകോടതിയിൽ ശക്തമായി എതിർക്കും. മുൻകൂർ ജാമ്യാപേക്ഷ അടിയന്തരമായി പരിഗണിക്കരുതെന്നും ആവശ്യപ്പെട്ടേക്കും. ചിദംബരം അന്വേഷണവുമായി സഹകരിക്കാതെ ഒളിച്ചുകളിക്കുന്നുവെന്നാണ് അന്വേഷണ ഏജൻസികളുടെ പ്രധാന പരാതി. അതേസമയം കേസുകൾക്ക് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമാണെന്നാണ് ചിദംബരത്തിന്റെ വാദം. ജാമ്യാപേക്ഷയിൽ സുപ്രീംകോടതിയുടെ നിലപാട് നിർണായകമാകും. INX മീഡിയയ്ക്ക് 305 കോടി രൂപയുടെ അനധികൃത വിദേശ നിക്ഷേപത്തിന് ചിദംബരം കേന്ദ്ര ധനമന്ത്രിയായിരിക്കെ ഒത്താശ ചെയ്തെന്നാണ് ആരോപണം. 24 ഡൽഹി. കൃഷ്ണ, നമുക്കൊന്ന് കാശ്മീരിലേക്ക് പോകാം. കശ്മീർ താഴ്വരയിൽ നിയന്ത്രണങ്ങൾ കൂടുതൽ ദിവസങ്ങളിലേക്ക് നീട്ടിയേക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഇത് സംബന്ധിച്ച തീരുമാനം കൈക്കൊണ്ടത്. സുരക്ഷാ കാരണങ്ങൾ മുൻനിർത്തി നിലവിലുള്ള രാഷ്ട്രീയ നേതാക്കളുടെ കരുതൽ തടങ്കൽ വർദ്ധിപ്പിക്കുവാനും തീരുമാനിച്ചിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അടുത്ത ദിവസം ആദ്യം കാശ്മീർ സന്ദർശിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന.